മജീദ് മജീദിയുടെ സംവിധാനത്തിൽ 2001 പുറത്തിറങ്ങിയ ബാരാൻ എന്ന ചിത്രത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാനായി പോകുന്നത്. പ്രഗത്ഭ ഇറാനിയൻ സംവിധായകനായ മജീദ് മജീദിയുടെ 4 സിനിമകൾ ഇതിനോടകം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും തന്നെ മനുഷ്യബന്ധങ്ങളെപ്പറ്റി സംസാരിക്കുന്നവയാണ്. മനോഹരമായ ബാരാൻ എന്ന ചിത്രത്തിന്റെ കഥയും നമുക്ക് കേട്ടുനോക്കിയാലോ. 1979 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തി. 10 കൊല്ലത്തിന് ശേഷം അവർ അവിടം വിട്ടുപോരുമ്പോൾ അഫ്ഗാനിസ്ഥാൻ പഴയ പ്രതാപത്തിന്റെ ശവപ്പറമ്പായി മാറിയിരുന്നു. ആഭ്യന്തര യുദ്ധങ്ങളും താലിബാന്റെ ക്രൂരഭരണവും 3 വർഷത്തെ കഠിനമായ വരൾച്ചയും അവിടുത്തെ ജീവിതം ദുഷ്കരമാക്കിയപ്പോൾ ലക്ഷക്കണക്കിന് അഫ്ഗാൻ ജനത പലായനം ചെയ്തു. UN കണക്ക് പ്രകാരം 1.5 ലക്ഷത്തോളം അഫ്ഗാൻ ജനത ഇറാനിലെത്തിച്ചേർന്നിരുന്നു. അഭയാർത്ഥികളായി എത്തിച്ചേർന്ന അവരിൽ പലരും ഒരിക്കൽ പോലും അവരുടെ നാട് പിന്നീട് കണ്ടിട്ടേയില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുവെച്ചുകൊണ്ടാണ് ബാരാന്റെ കഥ ആരംഭിക്കുന്നത്. ഇറാനിലെ ടെഹ്റാൻ നഗരം. തണുപ്പുകാലമാണ്. ലത്തീഫ് പതിവ് പോലെ റൊട്ടിക്കടയിൽ നിന്നും റൊട്ടികൾ വാങ്ങി. തൊഴിലാളികൾക്ക് വേണ്ട റൊട്ടികൾ എണ്ണിയെടുത്ത് അത് തുണി സഞ്ചിയിൽ പൊതിഞ്ഞ് ഒരു റൊട്ടി തന്റെ കയ്യിലും ചുരുട്ടിപ്പിടിച്ച് അത് കടിച്ചു നുണഞ്ഞ് അവൻ തെരുവിലൂടെ നടന്നു തുടങ്ങി. ടെഹ്റാൻ നഗരത്തിന്റേതായ മനോഹര കാഴ്ചകളും കണ്ട് നടന്നു നീങ്ങുന്ന വഴിയിൽ നിലത്തു കിടന്നിരുന്ന ഒരു നാണയം ആരും കാണാതെ ചവിട്ടിപ്പിടിച്ച് പതിയെ സ്വന്തമാക്കുകയും ചെയ്തു. ശേഷം അവൻ എത്തേണ്ടിയിരുന്നത് പലചരക്ക് കടയിലേക്കായിരുന്നു. അവൻ അവിടെ നിന്നും സാധനങ്ങൾ കരസ്ഥമാക്കി. സാധനങ്ങളെല്ലാം പറ്റായിട്ടായിരുന്നു വാങ്ങിയിരുന്നത്. അതിന് പകരമായി ആ കടയിൽ നൽകിയിരുന്നതാകട്ടെ ലത്തീഫിന്റെ പൗരത്വ രേഖയും. സാധനങ്ങൾ വാങ്ങി അവൻ പുറത്തേക്കു നടന്നു. ലത്തീഫ് ജോലി ചെയ്തിരുന്നത് മേമർ എന്ന സൈറ്റ് മാനേജറുടെ കീഴിലായിരുന്നു. സ്വതവേ മടിയനും അല്പം വഴക്കാളിയുമായ ലത്തീഫിന് 17 വയസ്സ് മാത്രമായിരുന്നു പ്രായം. തൊഴിലാളികൾക്ക് ചായയും പലഹാരങ്ങളും എത്തിച്ചു കൊടുക്കുന്നതും കടയിൽ നിന്നും സിഗരറ്റും മറ്റു സാധനങ്ങളും വാങ്ങിക്കൊടുക്കുന്നതുമായിരുന്നു ലത്തീഫിന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിലെ ജോലി. അന്ന് ലത്തീഫ് സാധനങ്ങൾ വാങ്ങി ജോലിയിടത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ കണ്ടത് ഒരാളെ എല്ലാവരും ചേർന്ന് എടുത്തുകൊണ്ടുവരുന്നതാണ്. മേമർ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ വേണ്ടി വളരെ രീതിയിൽ തൊഴിലാളികളോട് അലറുന്നു. ലത്തീഫ് അങ്ങോട്ടേക്ക് കടന്നു ചെന്ന് ഒരു തൊഴിലാളിയോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അയാൾ പറഞ്ഞു, അത് നജാഫാണ്. നജാഫ് 2-ാം നിലയിൽ നിന്ന് വീണു. തന്റെ സ്വതസിദ്ധമായ പരിഹാസ ശൈലിയിൽ കളിയാക്കിക്കൊണ്ട് യാതൊരു കൂസലുമില്ലാതെ ലത്തീഫ് പറഞ്ഞു, ഓ, ഇദ്ദേഹം പാരച്യൂട്ടില്ലാതെ 2-ാം നിലയിൽ നിന്ന് ചാടിയോ? അത് കേട്ട മേമറിന് വല്ലാത്ത ദേഷ്യം വന്നു. മേമർ അവനോട് ഒച്ചയെടുത്ത് അകത്തേക്ക് കയറിപ്പോകുവാൻ പറഞ്ഞു. നജാഫിനെ വാഹനത്തിൽ കയറ്റിവിട്ടു. കയറിപ്പോകുന്ന വാഹനത്തിലെ വ്യക്തികളോട് പ്രത്യേകം ആ കാര്യം പറയാനും മേമർ മറന്നില്ല. ആശുപത്രിക്കാർ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണെന്ന് പറയണ്ട, ചികിത്സയ്ക്ക് ഏർപ്പാടാക്കുക. അന്ന് വൈകുന്നേരം മേമർ എല്ലാവർക്കുമായി കൊടുത്തയച്ച ബില്ല് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനിടയിൽ ലത്തീഫ് കൈമാറി. അവർ അധികം വൈകാതെ ശമ്പളം വാങ്ങുവാനും ബില്ലിന്റെ പണം നൽകുവാനും വേണ്ടി താഴെ മേമറിനടുത്തേക്കെത്തി. മേമർ കൊടുത്ത ശമ്പളം പോരാ, കൂടുതൽ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. മേമറിന് അല്പമെങ്കിലും ദേഷ്യം വന്നെങ്കിലും അത് നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം അവരോടായി പറഞ്ഞു, ഇവിടെ വേറെയും ജോലിക്കാരുണ്ട്. ബാക്കി പണം അവർക്ക് കൊടുക്കാനുള്ളതാണ്. ഈ ഇരിക്കുന്ന അല്പം കണം കണ്ടോ, ഇത് അഫ്ഗാൻകാർക്ക് കൊടുക്കാനുള്ളതാണ്. വല്ലതും കിട്ടിയോ എന്ന് എന്റെ നാട്ടുകാരായ ജോലിക്കാരോട് ചോദിച്ചു നോക്ക്. അവർക്ക് പോലും കാര്യമായ ഒന്നും കൊടുത്തിട്ടില്ല. ഇത് കേട്ട മേസ്തരിമാരിൽ ഒരാൾ പറഞ്ഞു, ഇറാൻകാർക്ക് കൊടുത്തു കഴിഞ്ഞ ശേഷം മാത്രമേ അഫ്ഗാനികൾക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അത് കേട്ട മേമർ അവരോടായി പറഞ്ഞു, ജീവിതത്തിൽ കുറച്ചേലും ന്യായവും നീതിയും ഒക്കെ വേണം. അവർ ദിവസവും കാൻസുലേരനിൽ നിന്ന് വന്നു പോകുന്നതാ. ഇറാൻ പണിക്കാരെക്കാളും കുറച്ച് ശമ്പളത്തിൽ കൂടുതൽ ജോലിയും ചെയ്യും. ഇന്നലെ മുകളിൽ നിന്ന് വീണ് നജാഫിന്റെ കാര്യം തന്നെ നോക്ക്, കാലുമൊടിഞ്ഞ് വീട്ടിൽ കിടക്കുകയാണ്. ഇനി നല്ല ബോധത്തെയോടൊന്ന് പറ, ആർക്കാ ഞാൻ കാശ് കൊടുക്കേണ്ടത്? അവർക്കോ അത് നിങ്ങൾക്കോ? ഞങ്ങൾക്കെന്നായിരുന്നു മേസ്തരിമാരുടെ മറുപടി. മേമറിന് വല്ലാത്ത ദേഷ്യം വന്നു. മേമർ അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. അവർ സമ്മതിച്ചില്ലെങ്കിലും മേമറിനെ എതിർത്ത് അവർക്കൊന്നും അധികം പറയാൻ കഴിയില്ലായിരുന്നു. മേമർ അവരുടെ വായയടച്ചു. ഈ സമയം ലത്തീഫ് ഒരു ചായയുമായി മേമറുടെ അടുത്തേക്ക് നടന്നു വന്നു. കണക്കുകൾ എഴുതി കൂട്ടുകയായിരുന്ന മേമറിനോട് തന്റെ ശമ്പളത്തിന്റെ കാര്യം ചോദിച്ചു. അതിനോടകം തന്നെ ദേഷ്യത്തിലായിരുന്ന മേമർ അവനോടും ദേഷ്യപ്പെട്ടു. അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ പെണ്ണും പിള്ളയും പിള്ളേരും എന്താ വീട്ടിൽ പട്ടിണിയാണോ? നിന്റെ പണമൊക്കെ ഞാൻ സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇത്രയും ഒരുപാട് പണമൊന്നും നിന്നെപ്പോലെ ഒരു ചെറിയ പയ്യനെ സൂക്ഷിക്കാൻ പറ്റില്ല. അതൊക്കെ എന്റെ കയ്യിൽ കൃത്യമായുണ്ട്. ഞാൻ നിനക്ക് ഇടയ്ക്ക് പോക്കറ്റ് മണിയൊക്കെ തരുന്നുണ്ടല്ലോ. അതുപോലെ അന്നും പതിവ് പോലെ മേമറിന്റെ അടുത്ത് നിന്ന് അല്പം പണം പോക്കറ്റ് മണിയായി അവന് ലഭിച്ചു. അവന്റെ കഴിഞ്ഞ 1 കൊല്ലത്തെ ശമ്പളം മുഴുവനും മേമറായിരുന്നു സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. പോക്കറ്റ് മണിയായി കിട്ടിയ ആ ചെറിയ തുക അവൻ സുരക്ഷിതമായി കിഴികെട്ടി പണം
സൂക്ഷിക്കുന്ന ഇടത്തൊളിപ്പിച്ചു വെച്ചു. പിറ്റേന്ന് കൺസ്ട്രക്ഷൻ സൈറ്റിൽ സ്വാഭാവികമായ പണികൾ നടക്കുകയാണ്. അങ്ങോട്ടേക്ക് നജാഫിന്റെ കൂട്ടുകാരൻ സുൽത്താൻ സമയം വൈകി ജോലിക്കായി കയറി വന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. സമയം വൈകിയെത്തിയ അഫ്ഗാൻ പണിക്കാരനായ സുൽത്താൻ മേമറിനെ ചെന്ന് കണ്ടു. മേമർ അദ്ദേഹത്തോട് എന്താ വൈകിയതെന്ന് കാരണം തിരക്കി. സുൽത്താൻ പറഞ്ഞു, വരുന്ന വഴിക്ക് നജാഫിന്റെ വീട്ടിലൊന്ന് കയറി. അവന്റെ അവസ്ഥ വളരെ മോശമാണ്. കാലൊഴിഞ്ഞു കിടക്കുകയാണ്. ഇന്ന് നീ ജോലി ചെയ്യണ്ട. നിനക്കുള്ള കൂലി ഞാൻ തന്നുകൊള്ളാം. കൂടാതെ കുറച്ച് പണം എടുത്തുകൊടുത്ത് ഇത് നജാഫിന് കൊടുക്കുവാനും പറഞ്ഞു. ഈ സമയം സുൽത്താൻ അദ്ദേഹത്തിനായി മറുപടി നൽകി, തിരക്കൊന്നുമില്ല മേമർ, വൈകുന്നേരമായാലും മതി. ഈ അവസ്ഥയിൽ നജാഫിന് ഇനി ജോലി എടുക്കാൻ കഴിയില്ല. 5 മക്കളുണ്ട്. ഭാര്യയാണെങ്കിൽ കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അവന് പകരം അവന്റെ ഈ മകൻ ജോലിക്ക് വരും. മേമർ അവനോടായി ചോദിച്ചു, ഇതിനു മുമ്പ് കെട്ടിടം പണിക്ക് പോയിട്ടുണ്ടോ? പക്ഷേ റഹ്മത്ത് എന്ന അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല. മറുപടി നൽകിയത് സുൽത്താനായിരുന്നു. സുൽത്താൻ പറഞ്ഞു, ഇവൻ വേറെ പണിക്കൊന്നും പോയിട്ടില്ല. ഇവൻ കൂടപ്പിറപ്പുകളുടെ കാര്യങ്ങളായിരുന്നു നോക്കിയിരുന്നത്. എന്തൊക്കെ ചെയ്യാനറിയാം? മേമർ ചോദിച്ചു. അതിനും മറുപടി പറഞ്ഞത് സുൽത്താനായിരുന്നു. സുൽത്താൻ പറഞ്ഞു, മിടുക്കനാണ്, എന്തും വേഗം പഠിച്ചെടുത്തോളൂ. എല്ലാത്തിനും സുൽത്താൻ മറുപടി പറയുന്നത് കേട്ട മേമറിന് ചെറിയ ദേഷ്യം വന്നു. മേമർ ചോദിച്ചു, എന്താ, അവന് സംസാരിക്കാൻ അറിയില്ലേ? ഡ ചെറുക്ക, നിനക്ക് എന്തൊക്കെ പണിയറിയാം? പക്ഷേ റഹ്മത് തല താഴ്ത്തി നിന്നു, ഒന്നും മിണ്ടിയില്ല. മേമർ സുൽത്താനോടായി ചോദിച്ചു, ഇവൻ പൊട്ടനോ ഊമയോ ഒന്നും അല്ലല്ലോ അല്ലേ? നിനക്ക് എന്തൊക്കെ പണിയറിയാമെന്നാ ചോദിച്ചത്? ഇത് കേട്ടതും സുൽത്താൻ പറഞ്ഞു, സിമന്റ് ചാക്ക് ചുമക്കാനൊക്കെ എന്തറിയാനാണ്? അതൊക്കെ അവൻ ചെയ്തോളും. മേമർ കാര്യമായി തന്നെ പറഞ്ഞു, സിമന്റ് ചാക്ക് ചുമക്കാനൊക്കെ നല്ല ആവത് വേണം. ഇവനെ കണ്ടിട്ട് അതിനുള്ള ശക്തിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതൊക്കെ 2 ദിവസം കൊണ്ട് ശരിയായിക്കൊള്ളുമെന്ന് സുൽത്താൻ പറഞ്ഞു. ദയവ് തോന്നിയിട്ടാകണം. മേമർ അവന് ജോലി നൽകാമെന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിലാണ് മേമർ അവന്റെ പേര് ചോദിച്ചത്. അവനെ ഒന്ന് നോക്കി സുൽത്താൻ പറഞ്ഞു, റഹ്മത്ത്. അവന്റെ പേര് റഹ്മത്ത് എന്നാണ്. ഈ സമയമായിരുന്നു ലത്തീഫ് ചായ കൊടുക്കുവാൻ വേണ്ടി അങ്ങോട്ടേക്ക് കടന്നു വന്നത്. എല്ലാവർക്കും ചായ കൊടുക്കുന്നതിനിടയിൽ സുൽത്താൻ അടുത്തെത്തി അദ്ദേഹത്തിനും അവനൊരു ചായ കൊടുത്തു. ഒപ്പം ചോദിച്ചു, സുൽത്താൻ, ഇത് നിങ്ങളുടെ മകനാണോ? അല്ല, നജാഫിന്റെയാണെന്ന് സുൽത്താൻ മറുപടി നൽകി. ഉടനവൻ തമാശ എന്ന പോലെ സുൽത്താനോടായി പറഞ്ഞു, ആഹാ, അപ്പോ നജാഫ് ചത്തോ? സുൽത്താന് ചെറിയ ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ കരിനാക്കൊന്നെടുത്ത് വളയ്ക്കാതെ, അവൻ കാലൊടിഞ്ഞ് കിടപ്പിലാണ്. തുടർന്നവൻ റഹ്മത്തിനടുത്തെത്തി അവനും ഒരു ചായ നൽകി. ചിരിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു, ഞാനൊരു തമാശ പറഞ്ഞതാണ് കേട്ടോ. ഞാനും നജാഫും നല്ല കൂട്ടുകാരാണ്. അവിടെ നിന്ന് നീങ്ങിയ ലത്തീഫ് എല്ലാവർക്കും ചായ കൊടുക്കുവാനായി തുടങ്ങി. ഓരോരുത്തർക്കും ചായ കൊടുത്ത് മുന്നോട്ടു നീങ്ങി. കൂട്ടത്തിൽ ഒരു പണിക്കാരൻ ചായ കുടിച്ച്, ഇതെന്ത് ചായയാടോ, പാത്രം കഴുകിയ വെള്ളം പോലുണ്ടല്ലോ എന്ന് അവനോട് പറഞ്ഞു. അത് പതിയെ വാക്കു തർക്കത്തിലേക്കും അടിപിടിയിലേക്കും നീങ്ങി. മറ്റു പണിക്കാർ വന്ന് അവരിരുവരെയും പിടിച്ചുമാറ്റി. ഈ കാഴ്ചകളെല്ലാം കണ്ട് കണ്ണിൽ അല്പം ഭയവുമായി നിൽക്കുകയായിരുന്നു റഹ്മത്ത്. പെട്ടെന്നൊരാൾ ഓടി വന്ന് വിളിച്ചു പറഞ്ഞു, മേമർ, മേമർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി ഇതാ വരുന്നുണ്ട്. ഇത് കേട്ടതും മേമറിന് അല്പം പരിഭ്രാന്തി ഉണ്ടായി. അദ്ദേഹം അഫ്ഗാൻ ജോലിക്കാരോടെല്ലാം വേഗം ഒളിക്കുവാൻ ആവശ്യപ്പെട്ടു. അഫ്ഗാനിൽ നിന്നുള്ള ഒരു പറ്റം ജോലിക്കാരും റഹ്മത്തും സുൽത്താനും ഓടി ഒരു ഇടുക്കിനടുത്തെത്തുകയും അതിനുള്ളിലേക്ക് കയറി നിന്ന് മറഞ്ഞിരിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്കെത്തി മേമറിനോട് ചോദിച്ചു, ഇന്നലെ ഇവിടെ ഒരു അഫ്ഗാനി പണിക്കാരന് പരിക്ക് പറ്റിയെന്ന് കേട്ടല്ലോ, ശരിയാണോ? മേമർ അറിയാത്ത പോലെ ഇല്ലെന്ന് പറഞ്ഞു. അതൊരു സ്വനാട്ടുകാരനാണെന്നും പറഞ്ഞു. ഉദ്യോഗസ്ഥൻ തുടർന്നു, അഫ്ഗാനികളെ ഇല്ലീഗലായി പണിക്കെടുത്താൽ എന്താണ് കുറ്റമെന്ന് അറിയാമല്ലോ അല്ലേ? മേമർ അറിയാമെന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഒരു സമ്മതപത്രം എഴുതി വാങ്ങി. ശേഷം മടങ്ങിപ്പോയി. ഉദ്യോഗസ്ഥർ മടങ്ങിയതും ഒളിച്ചിരുന്ന അഫ്ഗാനികളെല്ലാവരും പുറത്തേക്ക് വരികയും തങ്ങളുടെ ജോലികൾ തുടരുകയും ചെയ്തു. കൂട്ടത്തിൽ റഹ്മത്തും ഉണ്ടായിരുന്നു. റഹ്മത്തും അന്ന് ഒരുപാട് ജോലികൾ ചെയ്തു. വൈകുന്നേരം അതിൽ നിന്നും കിട്ടിയ തുച്ഛമായ പ്രതിഫലവുമായി സുൽത്താനൊപ്പം തന്റെ വീട്ടിലേക്കും മടങ്ങി. അന്ന് വൈകുന്നേരം മേമർ പണം എണ്ണിക്കൊണ്ടിരുന്നപ്പോഴും ലത്തീഫ് അദ്ദേഹത്തിന്റെ അടുത്തെത്തി നോക്കി നിന്നു. മേമർ അവനെ ശകാരിച്ചോടിച്ചു. തന്റെ പണം മുഴുവൻ മേമറിന്റെ കയ്യിലാണുള്ളത്. എന്നിട്ടും ശകാരമേൽക്കേണ്ടി വരുന്നത് ലത്തീഫിൽ അല്പം അമർഷമുണ്ടാക്കിയിരുന്നു. പക്ഷേ അവൻ ഒരിക്കൽ പോലും പ്രതികരിച്ചില്ല. അടുത്ത ദിവസം ലത്തീഫ് ചായ ഉണ്ടാക്കി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ റഹ്മത് ചാക്കെടുക്കാൻ കഷ്ടപ്പെടുന്ന കണ്ടു. അവൻ റഹ്മത്തിനടുത്തേക്ക് നടന്നു ചെല്ലുകയും ചാക്കെടുത്ത് പുറത്തു വെച്ചു കൊടുക്കുകയും ചെയ്തു. റഹ്മത് ചെറിയ കുട്ടിയായിരുന്നല്ലോ, അവന് ആ ഭാരം താങ്ങുവാൻ കഴിയുമായിരുന്നില്ല. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു തുടങ്ങിയതും അവൻ അവശതയിലായി. സ്റ്റെപ്പ് കയറുന്നതിനിടയിൽ വേച്ചു പോയ അവന്റെ കയ്യിൽ നിന്നും കുമ്മായം നിറച്ചിരുന്ന ചാക്ക് താഴേക്ക് പതിച്ചു. അതിൽ നിന്നും കുമ്മായം മുഴുവൻ താഴെ സ്റ്റെയറിൽ കൂടി നടന്നു നീങ്ങുകയായിരുന്ന മേസ്തിരിയുടെ തലയിലേക്ക് വന്നു വീണു. അയാൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഈ അംഗനവാടി കുട്ടികളെയൊക്കെ ഇവിടെ എന്തിനാ എടുക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് അയാൾ കയ്യും മുഖവും കഴുകുവാൻ വെള്ളം നിറച്ച വീപ്പയ്ക്കടുത്തേക്ക് വന്നു നിന്നു. ഈ സമയം ചായയുമായി ലത്തീഫ് അവിടെ എത്തിയിരുന്നു. ദേ ചീന സ്നോമാൻ എന്നെല്ലാം പറഞ്ഞ് അവൻ അടുത്തേക്ക് നടന്നു വന്നു. അവന്റെ കളിയാക്കൽ അല്പം കടന്നുപോയിരുന്നു. മേസ്തിരിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവർ തമ്മിൽ പരസ്പരം വഴക്കടിക്കുവാനും വഴക്ക് കയ്യാങ്കളിയിലേക്കും നീങ്ങി. മേമർ ഇടപെട്ട് അവരെ രണ്ടുപേരെയും രണ്ടിടത്താക്കി മാറ്റി. പ്രശ്നം രൂക്ഷമാവുന്നത് കണ്ടപ്പോൾ പണിക്കാരും അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു.
മേമർ എല്ലാവരെയും ജോലിയിലേക്ക് പിരിച്ചുവിട്ട് മേസ്തിരിയോട് കാര്യങ്ങൾ തിരക്കി. മേസ്തിരി നടന്ന കാര്യങ്ങൾ പറഞ്ഞു. മേമർ റഹ്മത്തിനെ വിളിച്ചു. റഹ്മത്തിനോട് ഇനിമേൽ ഈ ജോലികളൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. റഹ്മത്തും ലത്തീഫും താഴെ അടുക്കളയ്ക്ക് മുന്നിൽ വന്നിരുന്നു. ഈ സമയം സുൽത്താൻ മേമറിനോട് അപേക്ഷിക്കുകയായിരുന്നു റഹ്മത്തിനെ പറഞ്ഞുവിടരുതെന്നും പറഞ്ഞ്. പക്ഷെ മേമർ ആ പയ്യൻ ആരോഗ്യമില്ല, അവന് ജോലി ചെയ്യാനും പറ്റില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. നിരാശയോടെ സുൽത്താൻ മേമറിനെ നോക്കി നിന്നു. തന്റെ അല്പനേരത്തെ സൈറ്റ് സൂപ്പർവൈസിംഗ് കഴിഞ്ഞ് മേമർ താഴേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹം നടന്നു ചെന്നത് ലത്തീഫിനടുത്തേക്കായിരുന്നു. തുടർച്ചയായി ലത്തീഫ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മേമറിന് ബുദ്ധിമുട്ടായി തുടങ്ങിയിരുന്നു. മേമർ അവനടുക്കലേക്ക് വന്ന് അവനെ കണക്കിന് ശകാരിച്ചു. അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിന്റെ സാധനങ്ങളൊക്കെ എടുത്തോളൂ, നാളെ മുതൽ നിനക്ക് മേസ്തിരി ഫറാജിന്റെ ഒപ്പമാണ് ജോലി, അവന്റെ ഹെൽപ്പറായിട്ട്. ലത്തീഫ്, ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് നിന്നെങ്കിലും മേമർ ഞാൻ പറഞ്ഞതങ്ങ് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്നും റഹ്മത്തിനടുത്തേക്ക് നടന്നു നീങ്ങി. റഹ്മത്തിനടുത്തെത്തി ചോദിച്ചു, നിനക്ക് ഈ കെട്ടിടം പണിയും ഭാരിച്ച പണിയും ഒന്നും പറ്റില്ല, നിനക്ക് ഭക്ഷണം പാകം ചെയ്യാനും പാത്രം കഴുകാനും ഒക്കെ അറിയാമോ? അതിന് പറ്റുമെങ്കിൽ ഇവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോ, ഇനി ഇവിടെ നിന്റെ ആവശ്യമില്ല. റഹ്മത്ത് അതെല്ലാം ചെയ്യാമെന്ന് സമ്മതിച്ചു. ഉടൻ മേമർ ലത്തീഫിനെ അങ്ങോട്ടേക്ക് വിളിച്ച് റഹ്മത്തിന് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനും അവനെ സാധനങ്ങൾ വാങ്ങുന്ന കടക്കാരന് പരിചയപ്പെടുത്തി കൊടുക്കാനും പറഞ്ഞു. പക്ഷേ ലത്തീഫിന് തന്റെ എളുപ്പമുള്ള പണി നഷ്ടമാകുന്നത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ മേമറിനോട് കയർത്തുകൊണ്ട് പറഞ്ഞു, സാധനങ്ങൾ ഇവന് വാങ്ങണമെങ്കിൽ ഇവന്റെ ഐ ഡി കാർഡ് കൊണ്ടുവന്ന് അവിടെ ഏൽപ്പിക്കാൻ പറ. മേമറിന് അത് വല്ലാത്ത ദേഷ്യം വന്നു. മേമർ അവനെ തല്ലി ഓടിച്ചു. ഇതെല്ലാം കണ്ട് ഭയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു റഹ്മത്ത്. റഹ്മത്തിന് നേരെയും ചാടിയ മേമർ അവനോടും അവന്റെ പിന്നാലെ ഓടിച്ചെല്ലുവാൻ പറഞ്ഞു. നടന്നു നീങ്ങിയിരുന്ന ലത്തീഫിന് പിന്നാലെ റഹ്മത്ത് ഓടിച്ചെന്നു. വളരെ വേഗത്തിൽ ലത്തീഫ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് പിന്നാലെ നടന്നെത്തുവാൻ വേണ്ടി റഹ്മത്ത് ഓടുകയും നടക്കുകയും ചെയ്തു. ലത്തീഫാണെങ്കിൽ തന്റെ ജോലി പോയതിന്റെ അമർഷത്തിൽ വല്ലാത്ത ദേഷ്യത്തിലുമായിരുന്നു. തന്റെ എളുപ്പമുള്ള ജോലി ഇത് ആ അഫ്ഗാനി പയ്യന് കിട്ടിയിരിക്കുന്നു. അവനത് സഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഏറെ ദേഷ്യം തോന്നിയ ലത്തീഫ് പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് റഹ്മത്തിനെ തല്ലി. റഹ്മത്ത് പിന്നിലെ കൂടി ഒരു കല്ലെടുത്ത് ലത്തീഫിന് നേരെ ഓങ്ങിപ്പിടിച്ചു. ദേഷ്യത്തിൽ ലത്തീഫ് പറഞ്ഞു, നീ എന്റെ ജോലി തട്ടിയെടുത്തു, ഇതിനൊരു ദിവസം ഞാൻ നിന്റെ മൂക്കിടിച്ചു പരത്തും, നീ നോക്കിക്കോ. ഭയത്തോടെ റഹ്മത്ത് അവൻ പറയുന്നത് നോക്കി. അടുത്ത ദിവസം മുതൽ ലത്തീഫ് പണിക്കാരനായി മാറിയിരുന്നു. മേസ്തിരിയുടെ ഹെൽപ്പറായി മാറിയ അവൻ അത്തരത്തിലുള്ള പണികൾ എടുത്തു തുടങ്ങി. റഹ്മത്ത് ചായ തിളപ്പിക്കുവാനും അതിനോടനുബന്ധിച്ച പണികളും. റഹ്മത്തിന്റെ ചായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും അതിനെ പുകഴ്ത്തി പറഞ്ഞു. ലത്തീഫിന് ഇതൊന്നും അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. റഹ്മത്ത് ലത്തീഫിനും ചായ കൊടുത്തെങ്കിലും ലത്തീഫ് അത് കുടിക്കാൻ കൂട്ടാക്കിയില്ല. അവൻ ആ ചായ കമഴ്ത്തിക്കളഞ്ഞു. റഹ്മത്ത് മുകളിൽ ചായ വിതരണത്തിൽ ഏർപ്പെട്ടിരുന്ന സമയം താഴെ ചാക്കെടുക്കാനെത്തിയ ലത്തീഫിന് പെട്ടെന്ന് അരിശം വന്നു. ലത്തീഫിന് റഹ്മത്തിനെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കണമെന്ന് തോന്നിയിരുന്നു. അവൻ അടുക്കളയിലേക്ക് കടന്നു കയറുകയും അവിടെയുണ്ടായിരുന്ന സാധന സാമഗ്രികളെല്ലാം വലിച്ച് താഴെ നിരത്തിയിടുകയും ചെയ്തു. ഇതേ സമയം താഴേക്കെത്തിയിരുന്ന റഹ്മത്ത് ശബ്ദം കേട്ട് ഭയന്ന് അടുക്കളയിലേക്ക് പോകാതെ പുറത്തു തന്നെ നിന്നു. അല്പനേരം കഴിഞ്ഞതും ലത്തീഫ് അടുക്കളയ്ക്കുള്ളിൽ നിന്നും ഇറങ്ങി വന്നു. റഹ്മത്തിന് വല്ലാത്ത ദുഃഖം തോന്നിയിരുന്നു, എങ്കിലും അവനത് പ്രകടമാക്കിയില്ല. ലത്തീഫ് ഇറങ്ങിയതും അടുക്കളയിലേക്ക് ഓടിച്ചെന്ന അവൻ ആ കാഴ്ച കണ്ട് വല്ലാതെ സങ്കടപ്പെട്ടു. പക്ഷേ തോറ്റു പിന്മാറാൻ റഹ്മത്ത് ഒരുക്കമായിരുന്നില്ല. തന്റെ കുടുംബം ഇപ്പോൾ തന്റെ ഈ ഒരേ ഒരു വരുമാനത്തെ മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. താൻ എന്തെങ്കിലും ചെയ്തേ മതിയാവുകയുള്ളൂ. അവൻ അടുക്കള ഗംഭീരമായി ഒരുക്കുവാൻ തുടങ്ങി. ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം എടുത്തുമാറ്റി ചെയ്യേണ്ടുന്ന മാറ്റങ്ങളൊക്കെ വരുത്തി അടുക്കള അവൻ ഗംഭീരമായി പുനർനിർമ്മിച്ചു. സാധനങ്ങളെല്ലാം വൃത്തിയായി അടുക്കി വെച്ചു. വൃത്തിയായി പാചകം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. ഉച്ചഭക്ഷണത്തിനായി റഹ്മത്ത് തയ്യാറാക്കിയ വിഭവങ്ങളും പണിക്കാർക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അവന് ഒരുപാട് അഭിനന്ദനങ്ങൾ ലഭിച്ചു. ലത്തീഫ് മാത്രം എല്ലാവർക്കും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചില്ല. അവൻ അവിടെ നിന്നും മാറി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചു. ഈ കാഴ്ചകളൊന്നും അവന് തീരെ സുഖിക്കുന്നുണ്ടായിരുന്നില്ല. റഹ്മത്തിനോടുള്ള ദേഷ്യം അവന്റെ ഉള്ളിൽ കൂടിക്കൂടി വന്നു. പിറ്റേന്ന് പണിക്കായി വന്നുകൊണ്ടിരുന്ന സുൽത്താന്റെയും റഹ്മത്തിന്റെയും മേത്തേക്ക് അവൻ കുമ്മായം കലക്കിയൊഴിച്ചു. എങ്ങനെയും അവരെ ദ്രോഹിക്കുക മാത്രമായിരുന്നു ലത്തീഫിന്റെ ലക്ഷ്യം. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ലത്തീഫ് പതിവ് പോലെ തന്റെ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചാക്കെടുക്കുവാൻ വേണ്ടി അവൻ താഴത്തെ നിലയിലേക്ക് വന്നു. ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. മണൽ തരികൾ പറന്നു പൊങ്ങുന്നു. പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കണ്ടത്. അവന്റെ കണ്ണുകളെ അവന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കാറ്റിൽ അടുക്കള വാതിലിട്ടിരുന്ന കർട്ടൻ പറന്നു നീങ്ങുന്നു. അതിനു പിന്നിൽ കണ്ണാടിയിൽ നോക്കി ഒരു പെൺകുട്ടി തന്റെ മുടി ചീകുന്നു. അവൾ മധുരമായി ഗാനമാലപിക്കുന്നു. അവൻ ഒന്നുകൂടെ മുന്നിലേക്ക് നീങ്ങി വാതിലിനടുത്തു ചെന്നു നിന്ന് ആ കാഴ്ചകൾ കണ്ടു. അവൻ ആ സത്യം തിരിച്ചറിഞ്ഞു. റഹ്മത്ത് ഒരു ആൺകുട്ടിയല്ല, പെൺകുട്ടിയാണ്. അവൾ ഇത്രയും നാൾ മുടി ചീകി ഒതുക്കി തൊപ്പി ധരിച്ച് ആണുങ്ങളുടെ വസ്ത്രം ധരിച്ച് എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. ഇറാനിനെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികൾക്ക് ജോലി ചെയ്യുവാൻ അനുവാദമില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവർ അത്തരത്തിൽ വഴി സ്വീകരിച്ചത്. അവൾ മുടി ചീകി ഒതുക്കി ചായയുമായി പുറത്തേക്ക് വരാൻ ഇറങ്ങിയതും ലത്തീഫ് പിന്നിലെ കൂടി ചാക്കുകൾക്ക് മറവിൽ പതുങ്ങിയിരുന്നു. താൻ കണ്ട കാഴ്ച യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ അവൻ അല്പം
പ്രയാസമായിരുന്നു. അവന്റെ ഉള്ളിൽ ആദ്യമായി എന്തെന്നില്ലാത്ത വികാരങ്ങൾ രൂപപ്പെടുവാനായി തുടങ്ങി. അവൻ ചിന്തകളിൽ മുഴുകിയിരുന്നു. അത്രയും നാൾ റഹ്മത്തിനെ ഉപദ്രവിച്ചതിൽ അവന് ഖേദം തോന്നിയിരിക്കണം. സിനിമയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കഥ തുടർന്നു കേൾക്കുവാനായി ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പ് കാർഡിലോ താഴെ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഉള്ള ലിങ്കിലോ ക്ലിക്ക് ചെയ്യുക.